ഇതേമാതിരി നാല് ടാബ് പിടിപ്പിക്കാൻ പറ്റിയ സ്റ്റീലിൻ്റെ വാഷ് ബേസിൻ ഉണ്ടാക്കാം നമുക്ക്. ഇതേമാതിരി ചെറിയ വാഷ് ബേസിൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വീടുകളിലൊക്കെ ഉപയോഗിക്കാം, ഒരു 2 അടിയുടെയൊക്കെ. നമ്മൾ മേടിക്കുന്ന സെറാമിക്കിൻ്റെ വാഷ് ബേസിനൊക്കെ എങ്ങനെ പോയാലും കൈ കഴുകുമ്പോൾ കൈമേലൊക്കെ തെറിച്ച് വീഴും. ഇതിൽ പിന്നെ കൈമേൽ തെറിച്ച് വീഴുന്ന പരിപാടി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഷീറ്റ് വളക്കാൻ പോവാം. 8x4 ഒരു ഷീറ്റാണ് മേടിച്ചേക്കണത്. അതിനകത്തുനിന്ന് അത് നമുക്ക് 6 അടി മതി, 2 അടി മുറിച്ച് വരണം. അത് സൈഡ് പിടിപ്പിക്കാനൊക്കെ വേണത്. ഇത് ബെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാർക്ക് ചെയ്ത ഡ്രോയിങ് ഒക്കെ നമ്മൾ വീഡിയോൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെച്ച് പിന്നെ അധികം വീഡിയോ ഒന്നും എടുത്തില്ല, കുറച്ച് വീഡിയോ ഒക്കെ എടുത്തുള്ളൂ. വീഡിയോ എടുത്തതിന് മുതലാളിയെയും തെറിയിട്ട് അവിലത്തെ പരിപ്പുകാരുടെയും ചായയുടെയും കാശ് ലാഭമായി. കുറച്ച് നേരം കൂടി നിന്നിരുന്നെങ്കിൽ ഊണിൻ്റെ ആവശ്യം കൂടി ലാഭം കിട്ടിയാന്. ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, എല്ലായിടത്തും പോയി വീഡിയോ എടുക്കരുതെന്ന്. ഷീറ്റ് വളച്ചതിന് 150 രൂപ ആയിട്ടുണ്ടോ? അതെല്ലാ വർഷവും വീട്ടിൽ അത്രയും തന്നെ ആവുള്ളൂ. അപ്പം നമുക്കിവിടുന്ന് വേഗം പോവാം. നമ്മുടെ ഭായിമാരിവിടെ പെരുപ്പിച്ചുകൊണ്ടിരിക്കണേണ്ടോ? ഇനിയിപ്പോൾ ആ പൈപ്പിൻ്റെ ഉടുപ്പുകളൊക്കെ വലിച്ചു പറിച്ചെടുക്കാം. മൊത്തം ഇതിൻ്റെ ഉള്ളിലുള്ള വേണ്ട 6 അടിയും 16 ഇഞ്ചുമാണ്. അപ്പോൾ 16 ഇഞ്ചിന് നമ്മൾ 2 ഇഞ്ചും കൂടി കൂട്ടിയെടുക്കണം. ഔട്ടറിലൂടെയാണ് ഫ്രെയിം പോകണത്. 6 അടിയുടെയും 2 ഇഞ്ച് നമ്മൾ കൂട്ടിയെടുക്കണേ. എന്നിട്ട് അതിൻ്റെ ടേപ്പർ ഇട്ട് ചെയ്ത് എടുക്കാം. എല്ലാത്തിൻ്റെ 16x18 രണ്ട് പീസും 6x2 ഇഞ്ചിൻ്റെ 2 പീസും കട്ട് ചെയ്തെടുക്കാം. ഇത് സ്കൂള് തുറക്കലിൻ്റെ ഭാഗമായിട്ട് പിള്ളേർക്ക് കൈ കഴുകാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഇതാണ്, വാഷ് ബേസിനാണ്. പുറത്തുനിന്ന് വന്നവർക്ക് കൈ കഴുകി സ്കൂളിൻ്റെ അകത്തോട്ട് വരാനാണ്, സ്കൂളിൻ്റെ വാതിക്കയിൽ വെക്കാനാണ്. അപ്പോൾ കട്ട് ചെയ്ത 4 പീസും നമുക്ക് അങ്ങോട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഷീറ്റിൻ്റെ ഉടുപ്പ് നമുക്ക് അങ്ങോട്ട് വലിച്ചു പറിച്ചെടുക്കാം. ഷീറ്റിൻ്റെ ഉടുപ്പ് ഇത്തിരി സ്ട്രോങ് ആണ് കേട്ടോ, ഇത്തിരി പണിയാണ് വലിച്ചു പറിച്ചെടുക്കുക. നല്ല പശയാണത്. ഇനിയിപ്പോൾ ആ ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ഒരു 2 അടിയുടെ പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായില്ലേ നേരത്തെ, 2x4 അതിൽ വെച്ചിട്ട് നമുക്ക് വരച്ചിങ്ങനെ എടുത്താൽ മതി. വേറെ പണിയൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. അത് 16 ഇഞ്ച് കറക്റ്റ് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം. ഷീറ്റ് ബെൻഡ് ചെയ്തപ്പോൾ ഒരു ഇത്തിരി കൂടുതലാണ് വളഞ്ഞു പോയത്. അപ്പോൾ പിന്നെ നമ്മളത് ഇത്തിരി വലിച്ച് പിടിച്ച് വെച്ചിട്ടാണ് അത് മാർക്ക് ചെയ്തെടുത്തത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ഇവിടുത്തെ ഗ്രൗണ്ടിലെ പുല്ല് മുഴുവൻ ചെത്തി ലെവലാക്കുന്ന ഇവരാണ്. ഇവർ 10-20 പേരുണ്ട്, ഭയങ്കര ആത്മാർത്ഥതയുള്ളവരാണ്. ആടിനെ ഇപ്പം ജോലി ആട് കിടക്കാച്ചിയായിട്ട് ഉണ്ട്, നമ്മുടെ പണി കുളവാണ്ട് നോക്കാം. നിബി കട്ട് ചെയ്ത പീസ് ഇതിൻ്റെ സൈഡിൽ വെച്ചടിക്കാം നമുക്ക്. ആദ്യം ഒരേ ടാക്കിട്ട് എടുത്താൽ മതി, എല്ലാ പതിയേണ്ട സ്ഥലങ്ങളിലൊക്കെ ഒരേ ടാക്കിട്ട് റെഡിയാക്കി എടുക്കണം. ഗ്യാപ്പ് ഇല്ലാണ്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ ഉള്ളിലോട്ട് ആ ഫ്ലെക്സ് ഇറങ്ങും. മൂല കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വിദ്യ വേണമെങ്കിലും പ്രയോഗിക്കാം. തിരിച്ചാ മറിച്ചാ ഒരു ഭ്രാന്തനെ പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് ടാഗ് അടിക്കുന്ന അത്ര കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ പണി മൊത്തം കുളമായി പോകും. പണ്ട് പുറത്തുനിന്ന് വീടുകളിലോട്ട് വരുമ്പോൾ കാലിലാണ് നയിത്തം, ഇപ്പോൾ കൈക്കായി. ഇനിയിപ്പോൾ നമ്മൾ ടേപ്പറായിട്ട് അരിഞ്ഞു വെച്ചേക്കണ 4 കഷ്ണം കൊടുത്തിട്ട് നമുക്ക് ബേസിൻ്റെ ചുറ്റും പിടിപ്പിക്കാം. ഷീറ്റും ആ പൈപ്പും കൂടി ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടിക്കാൻ. സ്കൂളിലാണ് പണിയണതെന്ന് ഓർക്കുമ്പോൾ പഴയ കാര്യം ഓർമ്മ വന്നി. സ്കൂളിൽ എനിക്കെന്നൊരു പേടി സ്വപ്നം വരുന്നു. ഡെയിലി ക്ലാസ്സിൽ വരും, 7 പിരീഡിലും നിന്ന് അടികൊള്ളും. ഇതാണ് എൻ്റെ പണി. വെറുതെ അല്ല കേട്ടോ, നന്നായി പഠിച്ചിട്ടാണ്. ഷീറ്റാ പൈപ്പിലടിക്കുമ്പോൾ നമ്മൾ പൊളച്ചിലുള്ള സ്ഥലമൊക്കെ നോക്കിയിട്ട് അവിടേക്ക് ഒരേ ടാക്കിട്ട് കൊടുക്കണം. ഒരേ ടാക്കിട്ട് കൊടുത്താൽ മതി, അധികം വെൽഡിംഗ് ഒന്നും ചെയ്യണ്ട. കാരണം നമ്മൾ ഇത് കാല് വെച്ചിട്ട് അടിയിൽ ഒരു പീസ് കൊടുക്കണ്ട, അത് മേലായിരിക്കണത്. ഇതിപ്പോൾ ഞാൻ ഈ 1/2 ഇഞ്ച് പൊക്കിയാണ് വെച്ചേക്കണത്. ഇത് ഷീറ്റിമേന്ന് 1/2 ഇഞ്ച് പൊക്കി പിടിച്ചാണ് ഈ പൈപ്പ് അടിക്കണത്. ഇപ്പം നമ്മൾ പിടിച്ച് അങ്ങോട്ട് താത്തി കഴിയുമ്പോൾ അത് കറക്റ്റ് ലെവലിൽ ഇരുന്നോളും. ടാക്കടിക്കുമ്പോൾ അധികം മുഴപ്പിക്കാണ്ട് നോക്കണം കേട്ടോ, നമുക്ക് അവിടെ ഒരു പൈപ്പും കൂടി വന്നിട്ടുണ്ട്. പൈപ്പ് അങ്ങനെ പൊങ്ങിയിരിക്കണോണ്ട് ഇത് തെറ്റിപ്പോയാന്ന് വിചാരിക്കണ്ട. അത് ആ ഫ്രണ്ടിൽ ചരിവാണല്ലോ, 90 അല്ലല്ലോ. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് 90 അവിടെ പിടിച്ച് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ പൈപ്പ് അടിച്ചിട്ട് അങ്ങോട്ട് താത്തി കഴിഞ്ഞാൽ ഫ്രണ്ട് വശം കറക്റ്റ്
സ്പിരിറ്റ് ആയിട്ട് ഇരുന്നോളും. ഒരേ ടാക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ ബാക്ക് സൈഡില് ഒരു പൈപ്പ് തന്നെ ഉണ്ട്, എന്താ പുറത്തുകൂടിയാണ് എല്ലാ ഫ്രെയിം പുറത്തുകൂടിയാ പോയേക്കണത്. നമ്മൾ ആ ഫ്രെയിമിന് മേലാണ് നമ്മൾ പോസ്റ്റ് ഇടുള്ളു. ഭായിമാരുടെ പെരുപ്പിക്കൽ കണ്ടപ്പോ വിചാരിച്ചു എവിടെയെങ്കിലും ഉറവ കണ്ടിട്ടേ നിർത്തോളൂ. ഇപ്പൊ ആ ഉള്ളിൽ പിടിപ്പിക്കാൻ വേണ്ടി 1/2 ഇഞ്ചിന്റെ സ്ക്വയർ പൈപ്പ് കട്ട് ചെയ്തെടുക്കണം. അത് വേറെ ഒന്നിനും അല്ല, നമ്മ ടാക്ക് അടിച്ച ആ വൃത്തിയടക്കം ഒന്നും കാണാണ്ടിരിക്കാനാണ്. അപ്പൊ അവിടെ പോളിഷിങ്ങും ചെയ്യണ്ടല്ലോ. നമ്മുടെ ബുദ്ധി തോന്നിയ ഒരു കുശാഗ്ര ബുദ്ധി. ഒരേ ടാക്ക് ഇട്ട് കൊടുത്താൽ മതി, വെറുതെ ഒരു ഡമ്മി പീസാണ്. നമ്മളെ അടിയിലത്തെ ടാക്ക് കാണാണ്ടിരിക്കാനാണ്. പിന്നെ ആ ഷീറ്റിന്റെ ഇതൊക്കെ വൃത്തികേടും പോയി കിട്ടും. പെട്രോളിന്റെയും ഡീസലിന്റെയും മെറ്റീരിയലിന്റെയും വില അനുസരിച്ച് ഇപ്പൊ ഒരു കുരങ്ങനെ പണിക്കൊണ്ട് നടക്കാനാണ് നമുക്ക് എളുപ്പം. പക്ഷെ കുരങ്ങ് കഞ്ചാവടിച്ച മനുഷ്യരെക്കാളും ഭ്രാന്ത് പിടിച്ച സാധനമാണെന്നാണ് ഒരു ഭായി കമന്റ് ഇട്ട് പറഞ്ഞത്. അതുകൊണ്ട് ആ ഉദ്യമം നിർത്തി. ഇപ്പൊ ഞാനിത് 18 kg ഷീറ്റാണ്. ഇത് ഞാൻ ആർക്കിലാണ് ഇത് വെൽഡ് ചെയ്തെടുക്കുന്നത്. ഒരു കുഴപ്പമില്ല ആർക്കിൽ വെൽഡ് ചെയ്തെടുക്കാൻ. നേരത്തെ ഞാൻ ടിഗ് വെൽഡിങ് ചെയ്തിരുന്നതാണ്. അപ്പൊ ആ ടിഗ് വെൽഡിങ് ഞാൻ നിർത്തിപ്പാ. പുള്ളി പണിയൊക്കെ നോക്കി നോടിക്കണം. ഇനി സ്കൂളിന്റെ പണിയൊക്കെ പുള്ളി ചെയ്തോളും. ഞാൻ ടിഗ് വെൽഡിങ് നിർത്തിയത് വേറെ ഒന്നുമല്ല, നമ്മുടെ എല്ലിന്റെ ഒക്കെ ബലം പോകും, കുറച്ച് ഒരുപാട് ഫിസിക്കലി പ്രോബ്ലങ്ങൾ വരും. അതുകൊണ്ടാണ് അത് ടിഗ് വെൽഡിങ് നിർത്തിയത്. 2 ഇഞ്ചിന്റെ പൈപ്പ് ഡ്രോപ്പർ ആക്കാൻ വേണ്ടിയാണ്. അത് കട്ട് ചെയ്ത് അത് മാറ്റി അതിനകത്ത് 2 ഇഞ്ചിന്റെ പൈപ്പ് വെച്ച് വെൽഡ് ചെയ്ത് നോക്കും. ഇതിനകത്തോടാണ് അവർ പ്ലാസ്റ്റിക്കിന്റെ ഒരു ഓസ് ഉണ്ട്, അത് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അരി താഴത്തെ വെളുത്ത ടാക്ക് മാത്രം ഇട്ട് കൊടുക്കണല്ലോ, ടാക്കത്ത് ഫുൾ വെൽഡ് ചെയ്യും. ഇത് നമ്മുടെ കാലിന് വേണ്ടിയാണ്. 4 കാലി 80 ന്റെ 4 കാലി മുറിച്ചെടുത്ത്. ഇനിയിപ്പോ അത് അവിടെ അടിച്ചു വെച്ചാൽ മതി. സ്ക്വയർ നോക്കിയിട്ട് വെച്ച് വെൽഡ് ചെയ്ത് വെച്ചാൽ മതി. നാല് കാലും വെച്ചിട്ടുണ്ട്, അതിന്റെ വട്ടവും ഒരേ ക്രോസും കൊടുത്തിട്ടുണ്ട്. അതാ ബേസൻ വന്ന് കറക്റ്റായിട്ട് സീറ്റിംഗ് ആയിട്ട് ഇരിക്കുന്ന വിധത്തിലാണ് കൊടുത്തേക്കണം. ഈ എൻഡിലാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ബേസൻ അതുമേലെ ഒന്ന് ഇരുന്നോളും. ഹാൻഡ് വാഷ് വെക്കാനുള്ള ഒരു പീസാണത്. അതിന് ഒരെണ്ണത്തിന് 200 രൂപ തന്നു. ഇപ്പൊ ആ ഡ്രോപ്പർ ഒക്കെയാണുള്ളത് മൊത്തം ഫുൾ വെൽഡ് ചെയ്തളയും. ഇതെല്ലാം പൈപ്പും 18 kg ആണ്, ആ ഷീറ്റും 18 kg ആണ്. ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പോളിഷിങ് തുടങ്ങണേ. ഇത് ഗ്രൈൻഡിങ് വീലിട്ട് മൊത്തം ഒന്ന് ഗ്രൈൻഡ് ചെയ്തളണേ. ഗ്രൈൻഡിങ് വീലടിക്കുമ്പോൾ കുഴിഞ്ഞു പോകാണ്ട് നോക്കണം കേട്ടോ. നമ്മൾ വെൽഡ് ചെയ്ത വെൽഡിങ് മാത്രം കളയണേന്ന് ഏറ്റവും ബെറ്റർ. അപ്പോൾ കുഴിഞ്ഞു പോകില്ല. ഇനി 120 വീലാണിത്. 120 വീലിട്ടടിച്ച് അതും കുഴിഞ്ഞു പോകാണ്ട് നമ്മൾ അടിച്ചെടുക്കണം. ഗ്രൈൻഡിങ് വീലിൻ്റെ പാട് കളയാനാണ് ഈ 120 വീലടിക്കണത്. ഇനി ഈ 120 വീലടിച്ചതിൻ്റെ പാട് കളയാൻ വേണ്ടി നമ്മൾ 320 വീലിട്ടടിക്കും. രണ്ട് കാല് നമ്മൾ 1 ഇഞ്ച് കുറച്ചിട്ടാണ് കട്ട് ചെയ്ത് ആ ഡ്രോപ്പ് വന്ന സ്ഥലത്ത്. ഒരു സ്ലോപ്പ് ഉണ്ടാകാൻ വേണ്ടിയാണ്. ഇപ്പൊ 120 വീല് കഴിഞ്ഞ് 320 വീലെടുത്ത്. 320 വീലിട്ടടിക്കുമ്പോൾ നല്ല സ്മൂത്ത് ആകും. അതായത് 120 വീലിന്റെ പാട് ഈ 320 പോകും. ഇത് മാറ്റ് വീലാണ്. 320 അടിച്ചതിൻ്റെ ആ പാട് കളയാൻ വേണ്ടിയാണ് ഈ മാറ്റ് വീലടിക്കുന്നത്. പുതിയ മാറ്റ് വീല് ഒട്ടിച്ച് ആ ഷാർപ്പായ സ്ഥലത്തൊക്കെ അടിച്ചു കൊടുക്കണം. ഈ രണ്ട് ഇത് വന്നേക്കണ ജോയിന്റിൻ മേലൊക്കെ. അപ്പൊ കറക്റ്റായിട്ട് ആ മൂലൊക്കെ വീല് ശരിക്കും ഇറങ്ങും. അപ്പോൾ ഭായിമാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. മാറ്റ് വീലടിച്ച് അതിൻ്റെ ആ ചൂട് നല്ല പഴുത്ത് നിൽക്കണേക്ക്. മാറ്റ് വീലടിച്ച് കഴിയുമ്പോൾ ആ ചൂട് പോണേന് പോലെ നമ്മൾ സോപ്പ് ഇട്ട് കൊടുക്കണം. എന്നാണ് ഇത് സോപ്പെന്ന് പറഞ്ഞാൽ ഇത് പശുവിൻ്റെയും വേറെ എന്തോ സംഭവിക്കണത്. അപ്പോൾ ചൂടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉരുകി പിടിച്ചോളും. ഇനിയിപ്പോൾ അവസാനത്തെ വീലാണ് ഈ ഫെൽറ്റ് വീലെന്ന് പറഞ്ഞ് ഈ വെള്ള കളറിലെ വീല്. അതിട്ട് മൊത്തം അടിച്ച് കഴിഞ്ഞാൽ തിളങ്ങും കിടന്നു. നമ്മ ഷൂവൊക്കെ പോളിഷ് ചെയ്യണ ഒരു മെത്തേഡ്. ലാസ്റ്റ് വീലടിച്ചതിന് ശേഷം നമ്മ ആ വീലടിച്ച് കഴിയുമ്പോൾ നമുക്ക് കരി പോലത്തെ ഇത് വരും. അത് നമ്മൾ ആ തിന്നറിട്ടൊന്ന് നന്നായിട്ട് തുടച്ചു കഴിഞ്ഞാൽ അതൊക്കെ പോകും.
നല്ല ഫിനിഷിങ് കിട്ടും. സ്റ്റീൽ എപ്പോഴും ഇടക്ക് തിന്നറിട്ട് തുടക്കണ നല്ലതാണ്, നല്ല കളർ കിട്ടും. എത്ര ക്വാളിറ്റി ഉള്ള സ്റ്റീൽ ഇട്ട് വേണമെന്നാലും നമ്മളൊരു അഞ്ചാറ് മാസമൊക്കെ കൂടുമ്പോൾ ഒന്ന് തിന്നറിട്ട് നന്നായിട്ടൊന്ന് തുടച്ചാൽ നല്ലതാണ്. അപ്പോൾ ഈ തുരുമ്പ് പോലത്തെ കറകളൊന്നും വരില്ല. ഈ മൂലക്ക് നമുക്ക് വീലൊന്നും കയറൂല, അതിന് പറഞ്ഞാൽ ഇങ്ങനത്തെ പാഡ് കിട്ടും, ഒരെണ്ണത്തിന് 40 രൂപയാണ്. അതിട്ട് ഉരച്ച് കളയാനേ പറ്റുള്ളൂ, വീല് ഒരു കാരണവശാലും അതിനകത്തോട്ട് കയറൂല. വെൽഡിങ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കി ചെയ്യണം കേട്ടോ, നന്നായിട്ട് തന്നെ ചെയ്യണം, അധികം ഒന്നും മുഴച്ച് അകത്തോട്ട് വരരുത്. ഇനിയിപ്പോൾ നമ്മൾ ആ പൈപ്പ് പിടിപ്പിക്കാനുള്ള ഒരു 4 തുളയിടാനുണ്ട്, ചെറിയ ഹോള്, 3.25 ഇഞ്ച് ഹോളാണ്. 4 സൈഡും കട്ട് ചെയ്തിട്ട് അങ്ങനെ അടിച്ച് കളഞ്ഞാൽ മതി. ഇത് ഈ പൈപ്പാണ് പിടിപ്പിക്കണത്. നാല് കാലിലും നമ്മൾ ഷൂ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ സംഭവം പരിപാടി എല്ലാം കഴിഞ്ഞ്, ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ കണക്ഷൻ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഭായിമാരെ, ആ വീഡിയോ ഇഷ്ടപ്പെട്ട ആ ബെല്ലെടുത്ത് ഒരു അടി അടിച്ചിട്ട് പോണേ. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്ഷൻ കൊടുത്തപ്പോൾ വെള്ളം ഷറവറാന്ന് പറഞ്ഞുകൊണ്ട് ഒഴുകണേന് വെള്ളം. അപ്പോൾ ഭായിമാരെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എട്ടേ നാലിന് ഷീറ്റാണ് മേടിച്ചേക്കണത്, ഇതിൽ നിന്ന് 2 അടി നമ്മൾ മുറിച്ച് മാറ്റിയതാണ്. പിന്നെ ടോപ്പിൽ 1/2 ഇഞ്ച് വെച്ചിട്ടുണ്ട്, ആദ്യത്തെ 1/2 ഇഞ്ചാണ് ബെൻഡി, അതുകൊണ്ട് 4 ഇഞ്ച്, അതുകൊണ്ട് 19 ഇഞ്ച്, പിന്നെ ഇപ്പുറത്തു നിന്ന് 19 ഇഞ്ച് വെച്ച്, ബാക്കി സ്ഥലം സെൻറ്ററിൽ ആ വെള്ളം പോകാനുള്ള ചാലിന് വേണ്ടി ഇട്ടേക്കണേ. നടുക്കാണെന്ന് റൗണ്ട് ഡ്രോപ്പ് ഇറക്കാൻ വേണ്ടി ഇട്ടേക്കണേ, ഒരു ഹോൾ ഇടാൻ, ഇത്രേ ഉള്ളൂ.